अस्सलामु अलैकुम वरहमतुल्लाहि वबरकात। प्रवाचकन सल्लल्लाहु अलैहि वसल्लम लोकतुल्ल सकल मनुष्यर्क्कुम मातृकयाण कारुण्यमाण अनुग्रहमाण മനുഷ്യരെ മനുഷ്യനാക്കുന്നതിനു വേണ്ടിയിട്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമുമായി കടന്നു വന്നത്. വിശുദ്ധ ഖുർആൻ അതിൻ്റെ അധ്യായക്രമം നമ്മൾ പരിശോധിച്ചാൽ സൂറ അൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ 114 അധ്യായങ്ങൾ. അൽ ഫാത്തിഹ ആമുഖം എന്ന നിലക്ക് നമ്മൾ മാറ്റിവെക്കുകയും രണ്ടാമത്തെ അധ്യായം ബഖറ, ബഖറ ഒരു മൃഗത്തിൻ്റെ പേരാണ്, പശു. പശുവിൽ തുടങ്ങിയ വിശുദ്ധ ഖുർആൻ അവസാനിക്കുന്നത് നാസ് മനുഷ്യനിലാണ്. അഥവാ ഈ ഖുർആൻ ഒരാവർത്തി മനുഷ്യൻ വായിച്ചാൽ മൃഗതുല്യനായ മനുഷ്യൻ സുന്ദരനായ മനുഷ്യനായിത്തീരും. മൃഗീയതകളുള്ള, മൃഗീയ സ്വഭാവങ്ങളുള്ള മനുഷ്യൻ സുന്ദരനായ ഒരു മനുഷ്യനായിത്തീരും. ബക്കറ മുതൽ നാസ് വരെ, പശുവിൽ നിന്ന് മനുഷ്യൻ വരെ ആ അധ്യായങ്ങൾ നാം വായിച്ചാൽ നമ്മളൊരു മനുഷ്യനാവും. ഇങ്ങനെ മനുഷ്യർക്ക് ഒരുപാട് നല്ല ഗുണങ്ങൾ, നല്ല സ്വഭാവങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ഏറ്റവും നല്ല പേഴ്സണാലിറ്റി എന്താണ് എന്ന്, വ്യക്തിത്വം എന്താണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. സ്വഭാവം നന്നാവണം. കണ്ണാടിയുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നാം പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ ഹസ്സിൻ ഖുൽഖി കമ ഹസ്സൻ തഖൽഖി. എൻ്റെ ഈ സൃഷ്ടിപ്പിന്, എൻ്റെ ഈ ശരീരത്തിന് സൗന്ദര്യം നൽകിയതുപോലെ എൻ്റെ സ്വഭാവത്തിനും സൗന്ദര്യം നൽകണമേ. പ്രിയമുള്ളവരെ, നമ്മുടെ ആരാധനകൾ, നാം അനുഷ്ഠിക്കുന്ന ആരാധനകൾ നമ്മുടെ സ്വഭാവത്തിന് സൗന്ദര്യം നൽകാനുള്ളതാണ്. ഇന്ന് മുസ്ലിം സമുദായം ആരാധനകളെ ഒരു ലക്ഷ്യമായി കണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ മറ്റൊരു ലക്ഷ്യത്തിലേക്കുള്ള മാർഗമാണ് ആരാധനകൾ. നമസ്കാരവും നോമ്പുമൊക്കെ മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഒരു വഴിയാണ്. ഒന്ന് രണ്ട് സംഭവങ്ങൾ പറഞ്ഞാൽ നമുക്ക് ഈ വിഷയം വേഗത്തിൽ മനസ്സിലാകും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, റസൂലേ, ഞങ്ങളുടെ ഗോത്രത്തിൽ ഒരു സ്ത്രീയുണ്ട്, നമസ്കാരത്തിൻ്റെയും നോമ്പിൻ്റെയും സ്വതക്കയുടെയും പേരിൽ അറിയപ്പെടുന്നവളാണ്, ആരാധന നിർവഹിക്കുന്നവൾ എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ അവൾ അറിയപ്പെടുന്നത്. ചെറിയൊരു പ്രശ്നം, തുഊദി ജീറാനഹ ബിലിസാനിഹ, നാവുകൊണ്ട് തൻ്റെ അയൽവാസികളെ അവൾ ഉപദ്രവിക്കുന്നു. നാവുകൊണ്ട് അയൽവാസികളെ ഉപദ്രവിക്കുന്നു. അപ്പോൾ ആരാധനകൾ മുടങ്ങാതെ നിർവഹിക്കുന്ന സുന്നത്തും ഫർളും എല്ലാം ഉണ്ട്, പക്ഷേ സാമൂഹിക ബന്ധം ശരിയല്ല, നാവ് ശരിയല്ല. ഈ പെണ്ണിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ലാ ഖൈറ ഫീഹ, ആ സ്ത്രീയിൽ ഒരു നന്മയുമില്ല, ഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണ്. ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾ. ആരെക്കുറിച്ചാണ് അവൾ നരകത്തിലാണ് എന്ന് പറഞ്ഞത്? അഞ്ചു നേരം നമസ്കരിക്കുന്ന, റവാത്തിബ് സുന്നത്തുകൾ നിർവഹിക്കുന്ന, ഫറളും സുന്നത്തുമായ നോമ്പുകൾ നിർവഹിക്കുന്ന, സ്വതക്ക ചെയ്യുന്ന ഒരു സ്ത്രീ. അവരുടെ ഗ്രാമത്തിൽ മുത്തഖി എന്ന് ആളുകൾ വിളിക്കുന്ന ഒരു സ്ത്രീ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവർ നരകത്തിലാണ്,
അവരിൽ ഒരു നന്മയുമില്ല. എന്താ സംഭവം? എണ്ണം തികച്ച് ദിക്കുറും സ്വലാത്തും തസ്ബീഹുകളും പറഞ്ഞ നാവുകൊണ്ട് തൻ്റെ അയൽവാസിയെ, സുഹൃത്തിനെ, മാതാവിനെ, പിതാവിനെ, ജ്യേഷ്ഠരെ, അനുജനെ, നാട്ടുകാരനെ, സുഹൃത്തിനെ തെറി വിളിച്ചു. അല്ലെങ്കിൽ അങ്ങനെ ഒരുത്തൻ തെറി വിളിച്ചാൽ അവൻ്റെ ഒരു ആരാധനയും സ്വീകരിക്കപ്പെടുന്നതല്ല. ആരാധനകൾ മനുഷ്യനെ മനുഷ്യനാക്കാനുള്ളതാണ്. ഒരു റമദാനിലാണ് നമ്മളുള്ളത്. എത്ര റമദാനുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു കഴിഞ്ഞുപോയി. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഈ റമദാൻ നമ്മളെ മാറ്റേണ്ടതുണ്ട്. ഈ റമദാൻ നമ്മെ സംസ്കാര സമ്പന്നനായ ഒരു മനുഷ്യനാക്കി തീർക്കേണ്ടതുണ്ട്. എന്നാൽ ഈ റമദാൻ നമ്മളിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കും. ഏറ്റവും മനോഹരനായ ഒരു മനുഷ്യനാക്കി മാറ്റുകയാണ് റമദാനിൻ്റെ ലക്ഷ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങൾ ഭക്ഷണം ഉപേക്ഷിക്കുന്നത്, നിങ്ങൾ വെള്ളം ഉപേക്ഷിക്കുന്നത് അല്ലാഹുവിന് ആവശ്യമില്ല, നിങ്ങളെ പട്ടിണി അല്ലാഹുക്ക് ആവശ്യമില്ല. അനാവശ്യമായ വാക്കും അനാവശ്യമായ പ്രവർത്തനങ്ങളും ഒഴിവാക്കുന്നില്ലെങ്കിൽ, പണ്ട് മദ്രസയിൽ പഠിച്ചപ്പോൾ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ കുറേ നമ്മൾ എണ്ണി പഠിച്ചിട്ടുണ്ട്. ഷർത്തും ഫർളുമൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ മറന്നുപോയ ഒരു കാര്യമാണ്, മനുഷ്യബന്ധങ്ങൾ ശരിയായിട്ടില്ലെങ്കിൽ, മനുഷ്യരുടെ മനസ്സുകൾ അകന്നതാണെങ്കിൽ, പകയും വിദ്വേഷവും കുത്തി നിറച്ച മനസ്സുകളാണ് നമ്മൾ നമ്മുടേതെങ്കിൽ, നമ്മുടെ ആരാധനകളൊന്നും സ്വീകരിക്കാൻ പോകുന്നില്ല. മറ്റൊരു സന്ദർഭത്തിൽ തൻ്റെ അനുചരന്മാരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ട്, അതദ്റൂന മനിൽ മുഫ്ലിസ്, തുലഞ്ഞുപോയവൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ, പാപ്പരായിപ്പോയവൻ ആരാണ് എന്ന്. ചില സഹാബികൾ പറഞ്ഞു, ദിർഹമില്ലാത്ത, ദീനാറില്ലാത്ത, താമസിക്കാൻ വീടില്ലാത്ത, കഴിക്കാൻ ഭക്ഷണമില്ലാത്ത, ഭൗതികമായ ഒരു വിഭവവും ഇല്ലാത്തവനാണ് റസൂലെ ഞങ്ങളെ കൂട്ടത്തിലെ തുലഞ്ഞവൻ. എന്നാൽ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് തിരുത്തി, ഞാൻ ഉദ്ദേശിച്ച മുഫ്ലിസ് അതല്ല, നാളെ യൗമുൽ ഖിയാമത്തിൽ അവരെ കൊണ്ടുവരും, ബിസ്വലാത്തിൻ, നമസ്കാരക്കാരായിട്ടാണ് അവർ വരിക, നോമ്പുകാരായിട്ടാണ് വരിക, ഹജ്ജും ഉംറയും ഒക്കെ വേണ്ടുവോളം അവരുടെ കയ്യിലുണ്ട്. അങ്ങനെ ഞങ്ങളിപ്പം സ്വർഗത്തിൽ പോകുമെന്ന് ഇവർ വിചാരിച്ചിരിക്കുമ്പോഴാണ് കുറച്ചാളുകൾ ഒരു ഭാഗത്ത് നിന്ന് ഓടി വന്നിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ പരാതി, ഇയാൾ എന്നെ തല്ലിയവനാണ്, എന്നെ ചീത്ത പറഞ്ഞവനാണ്, എൻ്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തിയവനാണ്, എൻ്റെ സമ്പത്ത് അന്യായമായി എടുത്തവനാണെന്ന് പറഞ്ഞ് പലരും പരാതിപ്പെടാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ വരുമ്പോൾ ഈ ആരാധനകൾ നിർവഹിച്ചു വന്ന മനുഷ്യൻ്റെ സകല നന്മകളും അള്ളാഹു തആല എടുത്തു കളയുന്നു. ആരാധനകളുമായി വന്ന മനുഷ്യൻ അവൻ്റെ അക്കൗണ്ട് മൈനസാകുന്നു, അതോടുകൂടി അവൻ നരകത്തിൽ എറിയപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എത്രയോ റമദാനുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു കഴിഞ്ഞു പോയി. നമുക്കൊരു പ്രതീക്ഷയുണ്ട്, ഈ റമദാനുകൾ എൻ്റെ സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കാൻ കാരണമാകുമെന്ന്. എന്നാൽ ഇങ്ങനെ ചിന്തിക്കൂ നിങ്ങൾ, നാളെ മഹ്ശറിൽ നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പം നമ്മുടെ വാപ്പയും നമ്മുടെ ഉമ്മയും നമ്മുടെ അയൽവാസിയും സുഹൃത്തും നാട്ടുകാരനും, ഇയാൾ എൻ്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തിയവനാണ്, ഇയാൾ എന്നെ ഏഷണി പറഞ്ഞവനാണ്, ഇയാൾ എന്നെ കുറ്റം പറഞ്ഞവനാണ് എന്നും പറഞ്ഞ് വരുന്നുവെങ്കിൽ നാം നിർവഹിച്ച ആരാധനകൾ ഹബാ മൻസൂറ, ധൂളികളാക്കി അള്ളാഹ് പറത്തിക്കളയും. എന്തൊരു നിർഭാഗ്യമാണത്, എന്തൊരു നിർഭാഗ്യമാണത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ റമദാനിൽ നാം ഒരു പ്രതിജ്ഞ ചെയ്യണം, ഞാൻ എൻ്റെ സ്വഭാവത്തെ നന്നാക്കും, മനുഷ്യരോടുള്ള ബന്ധം ഞാൻ സുദൃഢമാക്കും. ഇബാദത്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും മുന്തിയ കർമ്മം ഇഹ്സാനാണ്. ഇബാദത്ത് അല്ലാഹുവിനും, ഇഹ്സാൻ മനുഷ്യനോടുമാണ്. മാതാപിതാക്കളോട് ഇഹ്സാൻ, അയൽവാസികളോട് ഇഹ്സാൻ, കുടുംബക്കാരോട് ഇഹ്സാൻ, സുഹൃത്തുക്കളോട് ഇഹ്സാൻ,
ഏറ്റവും നല്ല ഹൃദ്യമായ പെരുമാറ്റമാണ് ഇഹ്സാൻ. ഏറ്റവും സുന്ദരമായ സ്വഭാവമാണ് ഇഹ്സാൻ. അപ്പൊ ഇബാദത്ത് കഴിഞ്ഞാൽ ഏറ്റവും മുന്തിയ പ്രവർത്തനം ഇഹ്സാനാണ്. ഒരൊറ്റ കാര്യം കൂടി പറയാം, നമുക്കെല്ലാവർക്കും പരിചയമുള്ളൊരു സൂറത്ത്, ആ സൂറത്തിൽ നിങ്ങൾക്കറിയാം ഫവൈലുല്ലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്ക് നാശം. ഏറ്റവും മുന്തിയ പ്രതിഫലമുള്ള, അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ളൊരു കർമ്മം നിർവഹിക്കുന്നവൻ, അവൻ നാശം പിടിച്ചവനാണെന്ന് ഖുർആൻ പറയാൻ എന്താ കാരണം? നമസ്കരിച്ചവന് സ്വർഗം എന്നല്ലേ പറയേണ്ടത്, ഇവിടെ നമസ്കരിച്ചവന് നരകം എന്നാണ് ഖുർആനിൻ്റെ ശൈലി. മൂന്ന് കാരണങ്ങൾ പറഞ്ഞു, അതിൽ അവസാനം പറഞ്ഞത് ചെറിയ ഉപകാരം പോലും തടയുന്നവൻ എന്നാണ്. ചെറിയ ഉപകാരം പോലും തടയുന്നവൻ. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, മനുഷ്യർക്ക് സേവനങ്ങൾ ചെയ്യണം, മനുഷ്യർക്ക് ഉപകാരങ്ങൾ ചെയ്യണം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ ആരാണെന്ന് ചോദിച്ചപ്പോൾ റസൂൽ അതിന് മറുപടി പറഞ്ഞത് അൻഫാഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ളവൻ അവനാണ് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ആള്. അപ്പൊ ആരാധനകളിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കും തോറും അള്ളാഹുവിൻ്റെ അടിമകളിൽ നമ്മൾ അകലുകയല്ല വേണ്ടത്, അള്ളാഹുവിലേക്ക് അടുക്കും തോറും അള്ളാഹുവിൻ്റെ ദാസന്മാരോടും നമ്മൾ അടുക്കണം. അള്ളാഹുവിൻ്റെ തൃപ്തിയും അള്ളാഹുവിൻ്റെ സ്വർഗവും നമുക്ക് വാങ്ങിത്തരുന്നത് മനുഷ്യരോടുള്ള നമ്മുടെ ബന്ധങ്ങൾ നോക്കിയിട്ടാണ്. നമ്മൾ മരിച്ചാൽ നമ്മുടെ അയൽവാസി, നമ്മുടെ സുഹൃത്ത് പറയുന്ന വാക്കുകൾക്ക് വിലയുണ്ട്. നല്ലതാണ് മരിച്ച നമ്മെക്കുറിച്ച് പറയുന്നതെങ്കിൽ ആ വാക്ക് മതി നമ്മൾ സ്വർഗത്തിൽ പോകാൻ. മരിച്ചവൻ്റെ നാല് അയൽവാസികൾ ഈ മരിച്ചവനെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ ആ വാക്കുകൾ മതി അവൻ്റെ സ്വർഗപ്രവേശനത്തിനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ. ആരാധനകളിൽ സജീവമാകുന്ന നമ്മൾ മനുഷ്യരോടുള്ള ബന്ധങ്ങളിലും ഏറ്റവും ഹൃദ്യത പാലിക്കണം, ഇഹ്സാൻ പാലിക്കണം. എന്നാലേ നമ്മുടെ നിസ്കാരവും നോമ്പും റമദാനും ലൈലത്തുൽ ഖദറും ഒക്കെ സ്വീകാരയോഗ്യമാവുകയുള്ളൂ. ആ അർത്ഥത്തിൽ ഏറ്റവും നല്ല മനുഷ്യനായി തീരാൻ, അങ്ങനെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവനായി തീരാൻ ഈ റമദാൻ കാലത്തെ നാം ഉപയോഗപ്പെടുത്തുക. അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.